Hello and welcome to Rishmi's Epicurean Delicacies. ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാർബിക്യൂ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ എല്ലാവരും കൂടി ഒരു 10-13 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 മാരിനേഷൻ ചെയ്യും. അപ്പോൾ ആദ്യത്തെ മാരിനേഷനാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2.5 to 3 ടേബിൾ സ്പൂൺ വരെ ആകാം. അടുത്തത് 2 ചെറിയ നാരങ്ങയുടെ നീര് അരിച്ചെടുക്കണം കേട്ടോ നീര്. ഇനി ചിക്കൻ പീസസ് എല്ലാം നന്നായിട്ട് മസാല പുരട്ടി എടുക്കാം. ചിക്കൻ ഒന്ന് വരഞ്ഞിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്, കാരണം മസാല എല്ലാം നന്നായിട്ട് കയറേണ്ട അകത്ത്. അപ്പോൾ വരഞ്ഞിട്ട് വെച്ചാൽ മസാല നന്നായിട്ട് കയറും. ഇതിനെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് സെക്കൻഡ് മാരിനേഷനുള്ള മസാല റെഡിയാക്കാം. 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 4 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അത് ഇടുന്നത് ശരിക്കും ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടാണ്. പിന്നെ പഞ്ചസാര കാരമലൈസ്ഡ് ആകുമ്പോഴേക്കും അത് ചിക്കൻ ഒരു നല്ലൊരു കളറും വരും. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർക്കാം, കാരണം ഇത് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം, ചിക്കനിൽ നന്നായിട്ട് പുരണ്ട് വരണമല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തു. ഇനി ഈ മസാല നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല എല്ലാം നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അത് ഓരോ ചിക്കൻ എടുത്ത് ആ ചിക്കനിൽ നമ്മൾ വരഞ്ഞിട്ടുണ്ടല്ലോ, ആ വരഞ്ഞതിൽ അകത്ത് മസാല കയറത്തക്ക രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അങ്ങനെ ചിക്കൻ മാരിനേഷനും കഴിഞ്ഞു. ഇതിനെ ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം ഗ്രില്ലിംഗ് ചെയ്യാനായിട്ട്. നമ്മളിത് തലേദിവസമേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു, അടുത്ത ദിവസത്തേക്കായിരുന്നു. അപ്പോൾ അത് കുറേ കൂടി മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാരിനേറ്റഡ് ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ മാരിനേഷൻ്റെ പണി. ഇനി അടുത്ത ഗ്രില്ലിംഗ് പ്രോസസ്സ്. ഇനി ഇത് ചെയ്യാനായിട്ട് ബാർബിക്യൂ ഗ്രിൽ വേണം. അതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് 1500 rupees തൊട്ട് അവൈലബിൾ ആണ്. ഇത് അതിനകത്ത് ഇടാൻ ചാർക്കോൾ, അതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആദ്യം ഇതുപോലെ ചാർക്കോൾ ഇട്ടിട്ട് അതൊന്ന് കത്തിക്കിട്ടണമല്ലോ. അപ്പോൾ അതിനെ കുറച്ച് കെറസിൻ ഒഴിക്കാം, ഇല്ലെങ്കിൽ കർപ്പൂരം ഇട്ടാലും കത്തും. ഇത് ഇതുപോലെ നന്നായിട്ട് കത്തിക്കഴിഞ്ഞ് കനലാവും. കനലായതിന് ശേഷം മാത്രമേ ചിക്കൻ വയ്ക്കാവൂ. ചിക്കനിൽ 2 സൈഡും ബട്ടറ് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ, എന്നാലേ അതിനൊരു നല്ല സ്മോക്കി എഫക്റ്റ് വരത്തുള്ളൂ. കോണിലും ഇതുപോലെ മുളക് പൊടിയും ഉപ്പും നാരങ്ങയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഇട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്യാം. പൈനാപ്പിളിലും ഇതുപോലെ മുളക് പൊടിയും ഉപ്പും നാരങ്ങയോ അല്ലെങ്കിൽ പെപ്പർ പൗഡറോ ഇട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നതെന്ന് കാണാം.